ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ടെക്കോണർ മലയാളം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജായിട്ട് വന്ന ഒരു ഡൗട്ടിനുള്ള ഉത്തരമാണ്. ബേസിക്കലി ഫ്രീക്വൻസി. ഇപ്പം നമ്മൾ ഇൻസ്റ്റയിൽ അത്ര സജീവമായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെസ്സേജ് കാണാൻ ഒരുപാട് വൈകി. അതിനാദ്യം തന്നെ ക്ഷമ ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലും അത്യാവശ്യം സജീവമാണ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ അയക്കുന്ന മെസ്സേജസ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് അതിനുള്ള മറുപടികളും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് വന്നൊരു ചോദ്യമാണ്, അതൊരു ബേസിക് ആയിട്ട് ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 Hz ആണ്, അതായത് 50 തവണ ഓൺ ഓഫ് ആകുന്നു എന്നതാണ് അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ലൈറ്റോ ബൾബോ ഒന്നും 50 തവണ ഓൺ ആവുന്നുണ്ടോ അതുപോലെ തന്നെ ഓഫ് ആകുന്നുണ്ടോ അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യമായിരുന്നു നമ്മുടെ കമന്റിൽ വന്നിരുന്നത്. നിങ്ങൾ ഈ കാണുന്ന കമന്റ്, അപ്പോൾ ഇതിനുള്ള ഉത്തരവാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഫ്രീക്വൻസി എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. ഇപ്പം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പക്ക ഇലക്ട്രിക്കൽ ടേം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പലയിടത്തും നമ്മൾ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേം കാണാറുണ്ട്. നമ്മൾ എന്തിനും ഈ ഫോണിൽ പോലും നമ്മുടെ കേൾക്കുന്ന കേൾവി എത്ര ഫ്രീക്വൻസിയാണ്, നമ്മുടെ കിട്ടുന്ന ബാൻഡ് അതായത് ഇപ്പോൾ 5G 4G ബാൻഡുകൾ ഏത് ഫ്രീക്വൻസിയാണ്, അതുപോലെ നമ്മുടെ റീഫ്രഷിംഗ് നമ്മുടെ സ്ക്രീനിന്റെ റീഫ്രഷിംഗ് റേറ്റ് എത്രയാണ്, ഇതൊക്കെ ഫ്രീക്വൻസിയിലാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാനിപ്പോൾ ഈ കാറിന്റെ ഹോണ് ഒരു 10 തവണ അടിക്കുകയും ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അതിന്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ആണ് എന്ന് പറയാം ഒരു സെക്കൻഡിൽ. അപ്പം ബേസിക്കലി ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തോ ഒരു സാധനം ചേഞ്ച് ഉണ്ടാകുന്നു ഒരു സമയത്തിന്റെ നിശ്ചിത അളവിൽ, അല്ലാതെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു സാധനം ഇത്രയും തവണ ചേഞ്ച് ആവുന്നുണ്ട്. ആ ഒരു ചേഞ്ച് ഉണ്ടാകുന്ന ഇന്ന സമയത്ത് എന്നുള്ളതാണ് നമ്മൾ ഫ്രീക്വൻസി എന്നതുകൊണ്ട് നമ്മൾ വ്യക്തമാക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു 10 തവണ ചാടുകയാണ് ഒരു സെക്കൻഡിലെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ഫ്രീക്വൻസി 10 തവണ ആണ് എന്ന് പറയും. അപ്പം ബേസിക്കലി ഇതാണ് ഫ്രീക്വൻസി. അപ്പം ഇതേ സാധനം ലോജിക്ക് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ വരുമ്പോഴും സംഭവിക്കുന്നത്. നമുക്കറിയാം നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടായ അല്ലെങ്കിൽ AC സിഗ്നലുകളാണ്. AC സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു S പോലെ സൈനിസോയിഡലായിട്ടുള്ള ഇങ്ങനത്തെ വേവ് ആണ്. അപ്പം അതിന് ഒരു അപ്പർ പാർട്ടും ഉണ്ട് ലോവർ പാർട്ടും ഉണ്ട്, നടുക്ക് നമ്മൾ ടൈം ഇതായിട്ട് റെഫറൻസും പറയുന്നുണ്ട്. അപ്പം അതായത് പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ഒരു 50 തവണ നമ്മുടെ ഒരു സൈക്കിളിൽ നമ്മുടെ ഫേസ് ചേഞ്ച് ആകുന്നുണ്ട്. അതാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത് ടെക്നിക്കലി എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജനറേറ്റർ, നമ്മുടെ വൈദ്യുതി ഉണ്ടാക്കുന്ന ജനറേറ്ററിന്റെ റോട്ടർ ഒരു 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ചേഞ്ച് ആകുന്നതുകൊണ്ടാണ് ഈ ഒരു ഇതുണ്ടാകുന്നത്. നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫ്രീക്വൻസി ചേഞ്ച് ആവാൻ സാധിക്കും. അപ്പം നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിരിക്കുന്ന 50 Hz ആണ് 50 തവണ സൈക്കിൾസ് ചേഞ്ച് ആകുന്നു. അപ്പോൾ ശരിയാണ്, 50 തവണ അതിന്റെ ഫേസ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ 50 തവണ ഫേസ് മാറുന്നതുകൊണ്ട് തന്നെ 100 തവണ അതിന്റെ ഡയറക്ഷനും ചേഞ്ച് ആവുന്നുണ്ട്. പ്ലസ് മൈനസ് മൈനസ് പ്ലസ് എന്നുള്ള രീതിയിൽ 100 തവണ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ മുമ്പേ വന്ന സംശയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ നമ്മുടെ ഉപകരണങ്ങൾ ഓഫ് ആകുന്നുണ്ടോ ഓൺ ആകുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഉപകരണങ്ങൾ ഓഫ് ആകുന്നുണ്ട്. അതായത് ഒരു 50-50 Hz നമ്മുടെ ഉപകരണങ്ങൾ ടേൺ ഓഫ് ഓൺ ഓഫ് ഫ്രീക്വൻസി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ ഇൻകാൻഡസൻ ബൾബൊക്കെ ആയിരുന്നപ്പോൾ നമുക്കത് കാണാൻ സാധിക്കുമായിരുന്നു. ഫ്രീക്വൻസി കുറയുമ്പോൾ അത് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ക്യാമറയിലൊക്കെ കൂടെ നമ്മൾ ഏതെങ്കിലും ഇത് നോക്കുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് കാണാൻ സാധിക്കും ആ ഫ്ലിക്കറിങ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു എന്താ ഫേസ് ചേഞ്ച് അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയുടെ എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. പക്ഷേ നമ്മുടെ വിസിബിൾ ആയിട്ട് നമ്മുടെ ഒരു നേക്കഡ് ഐ കൊണ്ട് നമുക്കത് കാണാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം നമ്മുടെ മനുഷ്യന് ഒരു വിസിബിലിറ്റി ഇത്ര ഫ്രീക്വൻസി വരെ നമുക്ക് കാണാം, ഇത് കഴിഞ്ഞ് കാണാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ഓരോന്നിനും ഉണ്ട്, അപ്പം എത്രയാണ് ഞാൻ ഓർക്കുന്നില്ല. അതുപോലെ നമ്മൾ കേൾക്കുന്നതിനും ഉണ്ട്, നമുക്കറിയാം 20 Hz തൊട്ട് 200 GHz അത്രയും എന്തോ ആണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു ഫ്രീക്വൻസി. അപ്പം അതിൽ കുറവും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല, അത് കൂടുതലും കേൾക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കാണുന്നതിനും കണ്ണിനും നമുക്കൊരു ഫ്രീക്വൻസി ബാൻഡ് ഉണ്ട്. അതായത് ഇത്ര ഫ്രീക്വൻസി വരെ നമുക്ക് കാണാം, ഇതിനു ശേഷം കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു ഫ്ലിക്കറിങ് ഫീൽ ചെയ്യും. നമുക്കറിയാം ഇപ്പോൾ 1 Hz 2 Hz 3 Hz നമ്മളിങ്ങനെ CRO ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടി നമുക്കപ്പം ആ ഒരു ഫ്ലിക്കറിങ് ആദ്യം ചെറുതായിട്ട് ഭയങ്കര ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടായി മിന്നുക, പിന്നെ ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് മിന്നാൻ തുടങ്ങും, ലാസ്റ്റ് ഇങ്ങനെ മിന്നി ഫ്രീക്വൻസി കൂടുന്തോറും അത് സ്റ്റഡി ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി ആ ഒരു 50 Hz എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി കാണാൻ പേഴ്സണലി അല്ലെങ്കിൽ സോറി വിസിബിളി കാണാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ കാണാത്തത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നില്ല എന്നർത്ഥമില്ല, അവിടെ ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീക്വൻസി 50 Hz ആണ് നമ്മുടെ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്. അവിടെ ഓൺ ഓഫ് സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതെന്ന് പറയുന്നത് ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡ് കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ചുകൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉപകരണത്തിനൊന്നും അതൊരു പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ അതൊരു പ്രോപ്പർ ഫ്രീക്വൻസി ആയിട്ട് സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ
ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇതാണ്. എല്ലാവർക്കും അത് അത്യാവശ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.